എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വാട്ടർ കളർ ലാൻഡ്സ്കേപ്പ് അല്ലെങ്കിൽ സീസ്കേപ്പ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിലാദ്യം നമ്മൾ ആകാശത്തിൻ്റെ ഭാഗമാണ് ചെയ്യുന്നത്. നീല കളറാണ് ഈ ഒരു പെയിൻറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ അൾട്രാമറൈൻ ബ്ലൂ, അതുപോലെ സിറിലിയൻ ബ്ലൂ, കൊബാൾട്ട് ബ്ലൂ തുടങ്ങിയ 3 നീല നിറങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. സ്കൈയുടെ ഭാഗം വെറ്റ് ആൻഡ് വെറ്റ് മെത്തേഡ് എന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ വാട്ടറിൻ്റെയും പെയിൻറ്റിൻ്റെ അളവിനെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. ഒരു പ്രത്യേക പാറ്റേണൊന്നും നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സ്കൈയുടെ ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ലാൻഡ് ഏരിയ, ഇവിടെ 1-2 വീടുകൾ, കുറച്ച് മരങ്ങൾ തുടങ്ങിയവയാണ് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നൊരു ഭാഗം. അതുപോലെ ഫ്രണ്ട് ഏരിയയിൽ സമുദ്രത്തിൻ്റെ കയറി കിടക്കുന്ന ഒരു ഭാഗവും മുൻപിൽ കാണുന്ന കരയുടെ ഭാഗമാണ് നമ്മൾ ആ യെല്ലോ കളറിൽ ചെയ്യുന്നത്. അല്പം ബ്ലൂ കളർ കൂടി ചേർത്ത് ഗ്രേ ആക്കിക്കൊണ്ട് മിക്സ് ചെയ്തും ആണ് ഉപയോഗിക്കുന്നത്. സമുദ്രത്തിൻ്റെ നമ്മൾ ഈ കാണുന്ന ഒരു ഭാഗം കുറച്ച് നല്ല ബ്ലൂ ഉപയോഗിച്ചാണ് പെയിൻറ്റ് ചെയ്യുന്നത്. പിഗ്മെൻറ്റ് ഞാൻ കൂടുതലായിട്ട് എടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തിരമാലയുടെ ഭാഗം വെള്ള നിറത്തിൽ കാണുന്നതിനെ അതുപോലെ നിലനിർത്താൻ വേണ്ടിയിട്ട് പേപ്പറിൻ്റെ വൈറ്റ് ഏരിയ തന്നെ അതുപോലെ ലീവ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. വൈറ്റ് പെയിൻറ്റ് ഉപയോഗിക്കുന്നില്ല. ഭാഗം നമ്മൾ കുറച്ചുകൂടി വ്യക്തമായി കാണുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഷെയ്ഡ് കൂടി പെയിൻറ്റ് ചെയ്തിട്ട് ചേർക്കാം. ഡീറ്റെയിൽസ് ചെയ്യും തോറും ചിത്രത്തിന് കൂടുതൽ വ്യക്തത വന്നുകൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള ചെറിയൊരു ബ്രഷാണ് നമ്മൾ വീടിൻ്റെ ഡീറ്റെയിൽസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. വളരെ ദൂരെയായി ബീച്ചിൽ കുറച്ച് ആളുകൾ നിൽക്കുന്നത്, തോണിയുടെ ഭാഗങ്ങൾ എന്നിവയൊക്കെയാണ് ഇന്ന് നമ്മൾ പെയിൻറ്റ് ചെയ്ത് ചേർക്കാൻ പോകുന്നത്. നമ്മൾ ഡീറ്റെയിൽസ് ചെയ്യുമ്പോൾ ഓവർ വർക്ക് വരാതെ ശ്രദ്ധിക്കണം. ഓവറായിട്ട് നമ്മൾ വർക്ക് ചെയ്യും തോറുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻറ്റിങ് ക്ലാരിറ്റി നഷ്ടപ്പെടും, അതുപോലെ ഡള്ളായി മാറാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ വാട്ടർ കളർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹാൻഡ് മെയ്ഡ് പേപ്പറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ഹാൻഡ് മെയ്ഡ് പേപ്പറിൻ്റെ 1/4 വലിപ്പമുള്ളൊരു ഷീറ്റാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. തോണിയുടെ അടുത്തായിട്ട് 2 പേര് നിൽക്കുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് പെയിൻറ്റ് ചെയ്തിട്ട് നമുക്ക് ചേർക്കാം. വളരെ ചെറിയ ബ്രഷിൻ്റെ ടച്ചസ് മാത്രമേ ആവശ്യമുള്ളൂ. വളരെ ദൂരെയായിട്ടാണ് നമ്മളിത് കാണുന്നത്. വാട്ടർ കളർ ട്യൂട്ടോറിയൽസ്, ടിപ്സ്, പുതിയ പുതിയ പെയിൻറ്റിങ്സിൻ്റെ ഡെമോൺസ്ട്രേഷൻസ് എന്നിവയ്ക്കായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വാട്ടർ കളറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്.